വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കും സംരംഭകരാകാം പൊതുബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. This news brought to you by Iva Sales, Kasaragod, Kanyangad, Mangalore. കാസർഗോഡ് മുനിസിപ്പാലിറ്റി കോൺഫറൻസ് ഹാളിലാണ് ശില്പശാല നടന്നത്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിൽ കാസർഗോഡ് നഗരസഭാ പ്രദേശത്ത് വ്യവസായങ്ങൾ വരുന്നില്ല. അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ദൗർലഭ്യത, അതോടൊപ്പം തന്നെ ഒരാൾ ഇത്തരമൊരു സംരംഭം ഏറ്റെടുത്ത് അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റു നിയമ പ്രശ്നങ്ങൾ ഒക്കെ നേരിടുമ്പോൾ പലപ്പോഴും പകുതി വഴിക്ക് വെച്ച് ആളുകൾ മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്ന് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ അബ്ദുൽ ലത്തീഫ് മുഖ്യ പ്രഭാഷണം നടത്തി. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത ആർ വിബിൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിയാന ഹനീഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രജനി, കാസർഗോഡ് നഗരസഭാ സെക്രട്ടറി എസ് ബിജു, കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം, സി ഡി എസ് ചെയർപേഴ്സൺമാരായ ആയിഷ ഇബ്രാഹിം, ഷക്കീല തുടങ്ങിയവർ സംസാരിച്ചു. വ്യവസായ വികസന ഓഫീസർ പി കെ നെജ്ല സ്വാഗതവും കെ വി അനുഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.